തെരഞ്ഞെടുപ്പ് അതിന്റെ ആവേശത്തിന്റെ ഒരു ചൂടിലാണ്. വളരെ എല്ലാവരും വളരെ ആവേശത്തിലാണ്. സ്ഥാനാർത്ഥി എല്ലാ സ്ഥലങ്ങളിലും എത്തുകയാണ്. റെക്കാർഡ് ജനമാണ് സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ റെക്കാർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പ്രിയങ്കാജിക്കുണ്ടാവും. അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടോ? അത് യാതൊരു സംശയമില്ല. വോട്ട് ഇത് ഒന്ന് പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗം, രണ്ട് സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വിരുദ്ധ ഭരണവിരുദ്ധ വികാരം, പിന്നെ ആളുകൾക്ക് ഇന്ത്യ മുന്നണിക്ക് ശക്തിയായ ഒരു നേതാവ് ഇന്ത്യ പാർലമെന്റിൽ എത്തണം, അതൊക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പിലെ മാറ്റുകൂട്ടുന്നത്. കേന്ദ്രത്തിനെതിരെ നരേന്ദ്രമോദിയുടെ വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ള ഒരു വിജയത്താണ് ഇതിന് മെയിനായിട്ട് കാണുന്നത്. പാലക്കാട് ഞങ്ങള് നല്ല വോട്ട് ചെയ്യും, ചേരക്കര ഞങ്ങൾ ചെയ്യും. പാലക്കാട് ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഭൂരിപക്ഷം ഉണ്ടോ? യാതൊരു സംശയമില്ല. അത് ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്, അതിന് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? അതൊന്നും പ്രശ്നമല്ല. തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് രാഹുൽ മാങ്കുട്ടം വമ്പിച്ച ഭൂരിപക്ഷം വിജയിക്കും. ഞാനവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയതാണ്, ആളുകളുടെ ആവേശം കണ്ടതാണ്. ചേലക്കരയിൽ പോയതാണ്, ചേലക്കരയിലും നല്ല ഫൈറ്റാണ്. ഞങ്ങള് 30 കൊല്ലമായിട്ട് ഞങ്ങളുടെ കയ്യില്ലാത്ത ഒരു സീറ്റാണ്. ഞങ്ങൾ പ്രാവശ്യം തിരിച്ചു പിടിക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം, കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്യമായി അവരുടെ അഭിപ്രായം പറഞ്ഞു. മാത്രമുള്ള കമ്മ്യൂണിസ്റ്റുകാരുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം നവീൻ ബാബുവിനോടും ഈ ദിവ്യക്കുള്ളത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഒരു നിലപാടും നമ്മുടെ ആദരണീയയായ നേതാവ് ധീരനായ നേതാവായിരുന്ന ചരിത്ര പുരുഷനായിരുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അവസാനം പ്രസംഗിച്ച മണ്ണ്, അവസാനം പ്രസംഗിച്ച പ്രദേശം ഈ കൊടിയത്തൂരിലാണ്. പടച്ച തമ്പുരാന് മുമ്പിലല്ലാതെ, എന്നെ സൃഷ്ടിച്ച ഒരു ഇലാഹിന് മുമ്പിലല്ലാതെ മറ്റൊരാളുടെ മുമ്പിലും ഞാൻ തലകുനിക്കില്ല എന്ന്